छीन ले वरूंगी तुम काछन ले काछन ले वरूंगी तुम काछन ले വരുംഗീ കൺകൾ. ഓരോ പാട്ടുകാരിലും ഓരോ ഘടകങ്ങൾ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഭക്തി എന്നുള്ളൊരു ലെവലിൽ നോക്കുകയാണെങ്കിൽ അത് എം എസ് സുബ്ബലക്ഷ്മി അമ്മേനെയാണ് അതിന്റെ പീക്കായിട്ട് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത്. പണ്ടേ തൊട്ടുള്ള ഇൻസ്പിറേഷൻ തന്നെയാണ്. അപ്പോ എം എസ് അമ്മേനെയാണ് എന്റെ മെയിൻ ഇൻസ്പിറേഷൻ. പട്ടമരങ്ങൾ തൈർക്കും ഗീതം പെണ്ണൊളി കൊഞ്ചിടും ഗീതം. പിന്നെ പെർഫെക്ഷൻ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ കുൽദീപ് ഏട്ടൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. റെക്കോർഡിങ്ങിനാണെങ്കിലും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് പെർഫെക്ഷൻ എന്നുള്ള ഒരു ലെവലിൽ നോക്കുകയാണെങ്കിൽ. പിന്നെ എൻ്റെ ഗുരുക്കന്മാരൊക്കെ എൻ്റെ ഇൻസ്പിറേഷനാണ്. പക്ഷെ മെയിൻ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് എൻ്റെ എം എസ് അമ്മേനെയാണ്. ഇഷ്ടപ്പെട്ട പാട്ടുകാർ ആദ്യം തന്നെ എം എസ് സുബ്ബലക്ഷ്മി അമ്മ. പിന്നെ പഴയ കർണാട്ടിക് സിംഗേഴ്സിനൊക്കെ നല്ല ഇഷ്ടമാണ്, ഇപ്പോഴും കേൾക്കാറുണ്ട്. മധുരൈ സോമസുന്ദരൻ സർ, പിന്നെ ജി എൻ ബാലസുബ്രഹ്മണ്യം സർ, ഇപ്പോഴത്തെ രഞ്ജിനി ഗായത്രി മാം, പിന്നെ അഭിഷേക് രഘുറാം സർ ഒക്കെ കുറേ ആൾക്കാരെ എല്ലാം കേൾക്കാറുണ്ട്. പിന്നെ കർണാട്ടിക് മ്യൂസിക് മാത്രമല്ല ഫിലിം മ്യൂസിക് ഒക്കെ കേൾക്കാറുണ്ട്. ചന്ദന സുഗന്ധികൾ ജമന്തികൾ വിടുന്നുവോ മന്ദിരാങ്കണത്തിൽ നിന്റെ മഞ്ജുഗീതം കേൾക്കവേ കാട്ടുമൂളം തണ്ടിലൂതും കാറ്റുപോലണഞ്ഞ പാട്ടിലെഴുമാസ്വരങ്ങൾ ഏറ്റുപാടി നിന്നു ഞാൻ പുത്തൂനിലെ താഴ്വാരും പുത്തൂനിലാകാശം തമ്പൂരു കുളിർച്ചൂടിയോ തളിരങ്കുലി തൊടുമ്പോ. അനിയൻ ഇഷ്ടം എന്ന് വെച്ചാല് അവനെന്താ എന്റെ പാട്ട് വലിയ ഇഷ്ടമല്ലാന്ന് തോന്നുന്നു, അവനധികം കേൾക്കാറില്ല. പിന്നെ എന്നോട് ഈ പാട്ട് പാടിത്തരുമോ ആ പാട്ടെന്നൊന്നും പറയാറൊന്നുമില്ല. എന്നാലും ഇടയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് പാടാറുണ്ട് വീട്ടിൽ നിന്നൊക്കെ. ഇടയ്ക്ക് അവനെ ഇരുത്തും പ്രാക്ടീസ് ചെയ്യാൻ, ശിവ് പാട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിടയ്ക്ക് ഒരുമിച്ചിരിക്കും. എന്നാലും അവന് ഒരു എന്താ ഭയങ്കര കളിയുടെ മൂഡാണ്. അവനിപ്പോൾ ചെറിയ ചെറുതല്ലേ, അപ്പോൾ അവനും പാട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പം ഇൻട്രസ്റ്റ് വരുന്നുണ്ട് ചെറുങ്ങനെ. ശ്രീരാം ശ്രീരാം ശ്രീരാമ ചന്ദ്രകൃപാലു ഭജമന ഹരണഭാവഭയദാരുണം ശ്രീരാമ ചന്ദ്രകൃപാലു ഭജമന ഹരണഭാവഭയദാരുണം.